ദൈവത്തിൻ്റെ അത് പരിശുദ്ധ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ശബ സ്കൂൾ സർവീസിലേക്ക് ഞാൻ എവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഗാന ശുശ്രൂഷയുടെ ആരംഭമായി പാട്ടുപുസ്തകത്തിലെ 491-ാമത്തെ പാട്ട് പാടാം. 4:9-1. അടുത്തായി പാട്ടുപുസ്തകത്തിലെ 575-ാമത്തെ പാട്ട് പാടാം. 5:7-5. നക്ഷത്രങ്ങൾ പോലെ ലോകേ ശോഭിച്ചോരെ പലരെ കാണുന്നില്ലേ ഞാനീ ലോകേ ശുദ്ധ കൂട്ടത്തിൽ എന്നോ നിമേകെ വന്നിടും വിശ്രാമ നാട്ടിലെത്തിയിടും ഉണ്ടോ ഇനി കാലദൈക്യം എത്ര ഞാൻ നോക്കണം ചൊല്ലിടുക ആത്മാവേ എന്നാശ്വാസത്തിനായി മായലോകെ പോരാടുന്ന ദുഷ്ടശക്തിയാകവേ നിത്യം ജയിച്ചപ്പൻ പാതെ ചെയ്തിടണമേ എന്നോ നിമേകെ വന്നിടും വിശ്രാമ നാട്ടിലെത്തിടും ഉണ്ടോ ഇനി കാലദൈർഘ്യം എത്ര നല്ല നോക്കണം ചൊല്ലിടുക ആത്മാവേ എന്നാശ്വാസത്തിനായി കഷ്ടതകളേറിടുന്നേ അപ്പനെ കൈ താങ്ങുക എപ്പോഴും എന്നാശ നിന്നോടൊത്തു വാഴുവാൻ എന്നോ നിമേകെ വന്നിടും വിശ്രാമ നാട്ടിലെത്തിടുവൻ ഉണ്ടോ ഇനി കാലദൈർഘ്യം എത്ര നല്ല നോക്കണം ചൊല്ലിടുക ആത്മാവേ എന്നാശ്വാസത്തിനായി ലക്ഷോലക്ഷം ദൂതന്മാരോടൊത്തൻ പ്രിയന്മാനത്തിൽ വന്നിടും സുദീനം കാണാൻ കാത്തിടുന്നു ഞാൻ എന്നോ നിമേകെ വന്നിടും വിശ്രാമ നാട്ടിലെത്തിടുവൻ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ ശബ സ്കൂൾ സർവീസിൽ പങ്കെടുക്കുന്ന ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
പ്രാർത്ഥിക്കാം. ഞങ്ങളതി വാത്സല്യമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട പിതാവേ, ഈ സമയം ഈ വിശുദ്ധ ദിവസത്തിൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ അങ്ങനെ ആരാധിക്കാനും മഹത്വപ്പെടുത്തുവാനും തൊക്കൊണ്ട് ഞങ്ങൾ എവരെയും കൂട്ടിവരുത്തി കൃപയ്ക്കാൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഈ സമയം ഈ ലോകത്ത് എത്രയോ പേര് മഹാമാരികളാലും മരുത്തുരുതങ്ങളാലും കഷ്ടപ്പെടുമ്പോഴും ഈ അവസരം കിട്ടാതെ എത്രയോ പേര് വീടുകളിലായിരിക്കുമ്പോഴും ഞങ്ങൾക്കാർക്കും ഒരാപത്തും വരാതെ ഒരു മാരകമേറ്റവും വരാതെ ഞങ്ങൾ എത്രത്തോളം ഒന്ന് കാത്തു പരിപാലിക്കുന്ന വൻ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു പിതാവേ. ഈ സമയം കർത്താവേ, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ ഈ സബ്സ്ക്രൈബ് സർവീസിൽ പങ്കെടുക്കുന്ന ഏവരെയും അങ്ങ് തിരുസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഇന്നത്തെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കും തൊക്കണം കൃപയും സാധനം ഞങ്ങളുടെ കൂടെ ഇരിക്കും മാറാകണമേ കർത്താവേ. ലെസൺസ് നേടി നടത്തുന്ന പ്രേമകനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങനെ പരിശുദ്ധാത്മാവിനെ നിറക്കി മാറാകണമേ കർത്താവേ. പാഠഭാഗങ്ങൾ വ്യക്തമായി പഠിപ്പിക്കുവാനും അത് കൃത്യമായി പറഞ്ഞു തരുവാനും അത് കേൾക്കുന്ന ഞങ്ങളെയും അങ്ങടെ തിരുസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അത് ശരിയായി ഗ്രഹിച്ച് അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നന്മയുള്ളൊരു ജീവിതം നയിക്കുവാൻ തൊക്കാണ് ഞങ്ങൾ ഓരോരുത്തരും അവിടെ നിന്ന് സഹായിക്കും മാറാകണമേ കർത്താവേ. ഈ സമയം കർത്താവേ, ഈ ലോകത്ത് മഹാമാരികളാലും മൃദുരിതങ്ങളാലും കഷ്ടപ്പെടുന്ന ഏവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ കരം തൊട്ട് അവരെ സൗഖ്യമാക്കുമാറാകണമേ കർത്താവേ. ദുരിതം അനുഭവിക്കുന്ന ഏവർക്കും അങ്ങ് ആശ്വാസം കൊടുക്കുമാറാകണമേ കർത്താവേ. ഈ സമയം കർത്താവേ, ഈ അന്ത്യകാലത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ
യേശുവിൻ്റെ സ്വഭാവമുള്ളവരായി ജീവിക്കുവാൻ തൊക്കോണം, യേശുവിൻ്റെ പാതയിൽ നടക്കുവാൻ തൊക്കോണം ഞങ്ങൾ ഓരോരുത്തരോടും സഹായിക്കുമാറാകണമേ കർത്താവി. ഈ സമയം ഞങ്ങളേവരെയും ഞങ്ങളുടെ തിരിച്ചറിഞ്ഞ് സമർപ്പിച്ച് വീണ്ടും പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളേവരുടെയും കൂടെ ഇരിക്കുമാറാകണമേ കർത്താവ്. ഈ ശുശ്രൂഷയുടെ ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങളുടെ കൃപയും സ്ഥാനം ഞങ്ങളുടെ കൂടെ ഇരിക്കുമാറാകണമേ കർത്താവ്. എല്ലാം ഞങ്ങൾക്കായി ജീവിക്കുന്ന യേശുവിന് നാം ചോദിക്കുമ്പോൾ കൃപയോടെ ഇരിക്കുമാറാകണമേ പരിശുദ്ധനായ പിതാവി. ആമേൻ. ദൈവദിനത്തിൽ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. എല്ലാവരെയും ഇന്നത്തെ മിഷൻ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഈ ക്വാർട്ടറിലെ നാലാമത്തെ മിഷൻ വാർത്തകളാണ്. ഈ മിഷൻ വാർത്തയുടെ തലവാചകം മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ബ്ലെസ്സിങ് എന്നുള്ള ഒരു സഹോദരിയാണ് ഇത് നമ്മൾ എഴുതി അറിയിക്കുന്നത്. സിംബാബ്വേയിലാണ് ഇവർ താമസിച്ചിരുന്നത്. ബ്ലെസ്സിങ്ങും തൻ്റെ കുടുംബവും എല്ലാ ഞായറാഴ്ചയും ദേവാലയത്തിൽ പോയിരുന്നു. എന്നാൽ അത്ര വല്ല ഭക്തിയുള്ളതായ ഒരു കുടുംബമല്ലായിരുന്നു അവർ. എന്നാൽ ബ്ലെസ്സിങ് തൻ്റെ സാക്ഷ്യത്തിൽ പറയുന്നത് തൻ്റെ പേര് പോലെ തന്നെ, ബ്ലെസ്സിങ് എന്ന പേര് പോലെ തന്നെ ദൈവത്തിൻ്റെ അളവറ്റ അനുഗ്രഹം പ്രാപിച്ചതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഈ സാക്ഷ്യം നമ്മളോട് പറയുന്നത്. തൻ്റെ യൗവനകാലത്തിൽ തന്നെ സൃഷ്ടാവിനെ അല്ലെങ്കിൽ ദൈവത്തെ സേവിക്കണമെന്ന് ആഗ്രഹിച്ചു. തൻ്റെ ആഗ്രഹം തൻ്റെ പള്ളിയിലെ മത നേതാവിനോട് ഈ സഹോദരി അറിയിച്ചു. വിവാഹം കഴിക്കാതെ ഒരു സന്യാസിയായിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി വേല ചെയ്യണമെന്ന ആഗ്രഹം ഈ മത നേതാവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇപ്രകാരമാണ് പ്രതികരിച്ചത്. നിനക്ക് ആൺ സുഹൃത്തുക്കളുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഇല്ല എങ്കിൽ ആൺ സുഹൃത്തുക്കളെ നീ സമ്പാദിക്കണം. നീ സ്നേഹം രുചിച്ചറിയണം എന്നിട്ട് ഇതുവന്ന് പറയാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ തൻ്റെ യൗവനകാലത്തിൽ തന്നെ ഈ സഹോദരി ഒരുപാട് സുഹൃത്തുക്കളെ പ്രാപിക്കുകയും ചെയ്തു. ഏകദേശം 18-ാമത്തെ വയസ്സിൽ ഒരു ആൺ സുഹൃത്തുമായി വലിയ അടുപ്പത്തിലാകുകയും പ്രണയത്തിലാകുകയും അതിനുശേഷം താൻ ഗർഭിണിയാകുകയും ചെയ്തു. അവരുടെ ആ രാജ്യത്തിലെ അല്ലെങ്കിൽ ആ ദേശത്തിലെ ആചാരപ്രകാരം ഒരു സ്ത്രീ ഗർഭിണിയായാൽ ആ പുരുഷനോടൊപ്പം താമസിക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ പുരുഷനുമായി കുടുംബജീവിതം നയിക്കണം എന്നുള്ളതാണ്. അതിന് പ്രകാരം ആ പുരുഷൻ്റെ ഭവനത്തിലേക്ക് പോയി ആ പുരുഷനുമായി അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ മാതാവുമായി ഈ സഹോദരി തൻ്റെ ജീവിതം തുടർന്നു. കുറേ നാളുകൾക്ക് ശേഷം ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി, 2 കുഞ്ഞുങ്ങളായി. ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുവാനായിട്ട് ഇടയായി. തീർച്ചയായിട്ടും ചെറുപ്പത്തിൻ്റെ എടുത്തുചാട്ടത്തിൽ, പക്വതയില്ലാത്തതായ ഒരു പ്രണയത്തിൽ, അത് ഒരു വിവാഹത്തിൽ അല്ലെങ്കിൽ ഒരു കുടുംബജീവിതത്തിൽ അവസാനിച്ചതിൻ്റെ പ്രശ്നങ്ങളൊക്കെയും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഭർത്താവിൻ്റെ മാതാവാണെങ്കിൽ പോലും ഈ ബ്ലെസ്സിങ് എന്ന് പറയുന്ന സഹോദരി പറയുന്ന ഒരു ദൈവമില്ലാതെ പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ 2 കുട്ടികളായതിന് ശേഷം ഇവരുടെ ജീവിതം മുൻപോട്ട് പോകുന്നതിൽ വളരെ പ്രയാസമുണ്ടായി. കാരണം 2 പേർക്കും ജോലിയില്ലാത്തതായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് ഈ ഭാഗത്തിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് ബ്ലെസ്സിങ് എന്ന് പറഞ്ഞ സഹോദരി. അങ്ങനെ ഇരിക്കെ തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് അങ്ങനെ 3 ദിവസം ഇടപെട്ട് ഈ സഹോദരി കണ്ട സ്വപ്നം ഇങ്ങനെയായിരുന്നു. മുഴങ്ങുന്നതും മനുഷ്യർ പല ദിക്കിലേക്ക് ഓടുന്നതായിട്ടും കണ്ടു. അതുപോലെ തന്നെ സ്വർഗത്തിൽ നിന്നൊരു കല്ല് ഉരുണ്ടു വരുന്നതും ഒരു കുന്തം ക്രൂശിനെ ലേക്ക് ചൂണ്ടുന്നതും ഈ സഹോദരി കാണുകയുണ്ടായി. ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് സഹോദരിക്ക് മനസ്സിലായില്ല. ബ്ലെസ്സിങ് എന്ന് പറയുന്ന ഈ സഹോദരി തൻ്റെ ഭർത്താവിനോടും ഈ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇവർക്ക് 2 പേർക്കും എന്താണ് എന്ന് മനസ്സിലായില്ല. പക്ഷേ കുരിശിലേക്ക് ചൂണ്ടുന്നതായ ഈ അമ്പ്, ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ദൈവത്തെക്കുറിച്ച് കൂടുതലായി അല്ലെങ്കിൽ യേശുവിനെക്കുറിച്ച് കൂടുതലായി അറിയണമെന്ന് ഈ സഹോദരി ആഗ്രഹിച്ചു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം അവർ ജോലി തേടി ബോട്ട് എന്ന് പറയുന്നതായ ഒരു സ്ഥലത്തേക്ക് പോയി. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നതായ ഒരു സാഹചര്യത്തിൽ ഒരു സെവൻത്തിൻ്റെ അഡ്വന്റിസ്റ്റ് മൂപ്പൻ അവരെ സമീപിക്കുകയും വേദപഠനം നൽകുകയും ചെയ്തു. വേദപഠനം കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഈ അഡ്വന്റിസ്റ്റുകാരനായ ഈ മൂപ്പൻ ലോകത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച്, അതിൻ്റെ പ്രവചനങ്ങളെക്കുറിച്ചൊക്കെയും ഈ കുടുംബത്തെ പറഞ്ഞു മനസ്സിലാക്കുകയുണ്ടായി. അപ്പോൾ ഈ സഹോദരിക്ക് താൻ കണ്ടതായ സ്വപ്നത്തെക്കുറിച്ച് മനസ്സിലായി. ഈ ലോകത്തിൻ്റെ അവസാനം ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് ഈ സഹോദരിയോട് ഈ അഡ്വന്റിസ്റ്റുകാരനായ മൂപ്പൻ പറഞ്ഞു മനസ്സിലാക്കി. തുടർന്ന് ഇവർ വേദപുസ്തകത്തിൽ നിന്നും പല വിഷയങ്ങളെക്കുറിച്ചും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്തു. അങ്ങനെ
ഈ സഹോദരിയും ബ്ലെസ്സിങ് എന്ന പറഞ്ഞ സഹോദരിയും തൻ്റെ ഭർത്താവും സെവൻത്ത് ഡേ അഡ്വെന്റിസ്റ്റ് സഭയിൽ സ്നാനപ്പെട്ട് ചേർന്നു. എന്നാൽ ഈ സഹോദരിയുടെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നമുണ്ടായി. തൻ്റെ ഭർത്താവ് ആ കാലഘട്ടത്തിൽ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും ഈ സ്ത്രീയെ, അല്ലെങ്കിൽ ബ്ലെസ്സിങ് എന്ന് പറയുന്ന സഹോദരിയെയും രണ്ട് കുഞ്ഞുങ്ങളെയും ഉപേക്ഷിക്കുകയും ചെയ്തു. അത് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തിരിച്ചടിയും വേദന ഉളവാക്കുന്നതായ ഒരു സംഭവമായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സഹോദരി തൻ്റെ ജീവിതത്തിൽ തൻ്റെ മക്കളെ വളർത്തുവാൻ വേണ്ടി പോരാടുവാൻ തക്കവണ്ണം തുടങ്ങി. സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ് സഭയുടെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ സ്ത്രീ ഈ സഹോദരി പഠിക്കുവാൻ തക്കവണ്ണം ആരംഭിച്ചു. കുഞ്ഞുങ്ങനെ വളർത്തുവാനും ഈ പഠനത്തിനാവശ്യമായിട്ടുള്ള ധനം സമ്പാദിക്കുവാനും വേണ്ടി പലയിടങ്ങളിലും വൃത്തിയാക്കുന്നതായ ജോലികൾ ചെയ്യുവാൻ തക്കവണ്ണം തുടങ്ങി. പിന്നീട് സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ് സഭയുടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ പഠനത്തിനാവശ്യമായ ധനം സമ്പാദിക്കുവാനും കുട്ടികളെ വളർത്തുവാൻ വേണ്ടുന്ന ധനം സമ്പാദിക്കാനും വേണ്ടുന്ന ജോലികൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ സഹോദരിക്ക് ലഭിച്ചു. അങ്ങനെ ജോലി ചെയ്തുകൊണ്ട് പഠിച്ചു, കുഞ്ഞുങ്ങളെ വളർത്തി. അങ്ങനെ ഈ സഹോദരി ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി വേദശാസ്ത്രം, അല്ലെങ്കിൽ ദൈവശാസ്ത്രം പഠിക്കുവാൻ തക്കവണ്ണം ആരംഭിച്ചു. അത് പൂർത്തീകരിച്ചു, ഇന്ന് ദൈവത്തിൻ്റെ വേല ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഈ സഹോദരി പറയുകയാണ്, തൻ്റെ ജീവിതത്തിൽ ദൈവം വഴി നടത്തിയ വിധങ്ങളെക്കുറിച്ച്, ദൈവം നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെയും ഈ ഭാഗത്ത് നമുക്ക് ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ വേദശാസ്ത്രം പഠിച്ചതിന് ശേഷം ഈ സഹോദരി ദൈവത്തിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ചും, അല്ലെങ്കിൽ വേഗത്തിലുള്ള വരവിനെക്കുറിച്ചും മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്ന സുവിശേഷ വേലയിൽ മുഴുകിയിരിക്കുകയാണ്. ഈ സഹോദരി പറയുന്നത് നമ്മുടെ ജീവിതത്തെ ഒക്കെയും മാറ്റിവെച്ചതിന് ശേഷം ക്രിസ്തുവിൻ്റെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വേഗത്തിലുള്ള വരവിനെക്കുറിച്ച് മറ്റുള്ളവരോട് ഘോഷിക്കുക എന്ന് പറയുകയാണ്. സിംബാബ്വേയിലുള്ളതായ ഈ സഹോദരി നമ്മളോട് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ ഇന്നുവരെയും നൽകിയ എല്ലാ നല്ല ദാനങ്ങൾക്കുമായി ദൈവനാമത്തിൽ നിങ്ങൾക്ക് നന്ദി പറയുകയും കൂടുതലായി ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന് ഈ സഹോദരി നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യ 13 വരെ കാണിക്കുകളൊക്കെയും ഇതുപോലെയുള്ളതായ ദേശങ്ങളിൽ ദൈവവേലയ്ക്ക് വേണ്ടി കൂടുതലായി കൊടുക്കുവാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
സന്തോഷം ഹൃത്താടത്തിൽ നൽകിയിടും അപ്പമേ ആരാധന നാമം ചൊല്ലും നാവുകളിൽ മീട്ടിടുന്ന പാണികളിൽ നാഥൻ വന്നാണിടുമ്പോൾ എന്തോരാനന്ദം ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ ശബദിൻ്റെ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാനും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം പഠിപ്പാനും ദൈവം നമ്മെ സഹായിച്ച മഹാദയയ്ക്കായി സ്തുതിക്കുന്നു. എല്ലാവർക്കും ശാബ് സ്കൂൾ പാഠപഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് നമുക്ക് തന്നിരിക്കുന്ന പാഠപുസ്തകത്തിലെ നാലാമത്തെ പാഠം ജലപ്രളയം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് നാം ഇന്ന് പഠിക്കുന്നത്. മനപ്പാഠവാക്യമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം 24-ാമത്തെ അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും ആകും. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയനാഥ, മനോഹരമായ ഈ നല്ല സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു അപ്പാ. ദൈവമേ, ഇന്ന് ശബദിൻ്റെ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പഠിപ്പാൻ കർത്താവ് ഒരവസരത്തെ നൽകിയതോർത്ത് സ്തുതിക്കുന്നു. ദൈവമേ, അടിയനെ കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ശബദിൻ്റെ എല്ലാ അനുഗ്രഹം പ്രാപിപ്പാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജലപ്രളയം എന്ന വിഷയം ഞങ്ങൾ പഠിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കണമേ. ആ നൂറ്റാണ്ടിൽ സംഭവിച്ച കാര്യം ഞങ്ങൾ ഇന്നത് പഠിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാണ്ട് കൊണ്ട് കർത്താവ് സഹായിക്കണമേ. ആ ജലപ്രളയ സംഭവം കർത്താവ് അടിയങ്ങൾ വചനത്തിലൂടെ വായിച്ച് പഠിക്കുമ്പോൾ എൻ്റെ കർത്താവേ, അങ്ങയുടെ കൃപ കരുണ എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുവാനും കർത്താവിൻ്റെ വരവേറ്റവും അടുത്തിരിക്കുന്നതിനായിട്ട് ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണം. സകല മാനവും മഹത്വവും കർത്താവ് എടുക്കണം. യേശു കർത്താവിൻ നാം ചോദിക്കുമ്പോൾ ദയതോന്നി പ്രാർത്ഥന കേൾക്കണമേ.
ആമേൻ. ഒരിക്കൽ കൂടെ എല്ലാവരെയും സ്വാഗതം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് തുടർന്ന് പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്ന് യഹോവ കണ്ടു എന്ന് ഇവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നു. ജലപ്രളയം നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ്. വാസ്തവത്തിൽ ജലപ്രളയത്തിൻ്റെ കഥ അല്ലെങ്കിൽ ജലപ്രളയ സംഭവ കഥ വിശുദ്ധ വേദപുസ്തകത്തിൽ മാത്രമല്ല ലോകത്തിലെ വിവിധ സംസ്കാരങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കഥയായിട്ട് അല്ലെങ്കിൽ ഒരു കാര്യമായിട്ട് നമുക്ക് കാണുന്നത് കൂടെ സാധിക്കുന്നു. എങ്കിലും വിശുദ്ധ വേദപുസ്തകം പഠിക്കുന്ന ഒരു ദൈവപദനെ സംബന്ധിച്ച് വേദപുസ്തകത്തിൽ വളരെ വ്യക്തതയോടുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ലോകത്ത് വിവിധ മതങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഖുറാനായാലും ചൈനീസ് സംസ്കാരത്തിലായാലും ഒപ്പം തന്നെ ഈജിപ്ഷ്യൻ സംസ്കാരത്തിലായാലും മെസപ്പൊട്ടോമിയൻ സുമേറിയൻ സംസ്കാരങ്ങളായാൽ പോലും അവിടെയെല്ലാം ജലപ്രളയ കഥ നമുക്ക് കാണാൻ സാധിക്കുന്നു. പക്ഷേ വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് പഠിക്കുമ്പോൾ ഇത്ര വ്യക്തതയോടുകൂടി പറയുന്ന ഒരു സംഭവം മറ്റ് ഗ്രന്ഥങ്ങളിൽ കാണാൻ തക്കൊണ്ട് സാധിക്കുന്നില്ല. എങ്കിലും വേദപുസ്തകം പഠിക്കുന്ന ദൈവപൈതലെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ജലപ്രളയം എന്ന് പറയുന്ന ഈ സംഭവം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കൊണ്ട് സാധിക്കുന്നു. ഏകദേശം സൃഷ്ടിപ്പ് കഴിഞ്ഞതിന് ശേഷം 1650 വർഷത്തോളം ഭൂമിയിൽ ജീവൻ ഉണ്ടായിരുന്ന ഒരു അവരെ മനുഷ്യരുടെ സന്താന പരമ്പരകൾ അവർ ഭൂമിയിലൊക്കെയും വ്യാപിച്ചു. ആ 1650 വർഷത്തിന് സമയമായപ്പോഴാണ് വാസ്തവത്തിൽ ഈ പറയുന്ന ജലപ്രളയ സംഭവം നമുക്ക് കാണാൻ തക്കൊണ്ട് സാധിക്കുന്നത്. അങ്ങനെ 1650 വർഷക്കാലം മഴയില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി നിലത്തെ മുഴുവൻ നനച്ചിരുന്ന ഒരു സമയത്ത് മഴ എന്ന് പറയുന്ന ഒരു സംഭവത്തെ ജനങ്ങൾക്ക് കാണുവാൻ പോലും കഴിയാത്തൊരു സമയത്ത് അല്ലെങ്കിൽ അങ്ങനൊരു കാര്യം ചിന്തിക്കുവാൻ പോലും കഴിയാത്ത സമയത്ത് ഒരു മഴയാൽ ഈ ഭൂമി നശിപ്പിക്കപ്പെടും എന്ന് ഒരു നീയൊരു പെട്ടകമുണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ വളരെയധികം ആശ്ചര്യത്തോടു കൂടിയാണ് ഒരുപക്ഷെ ജനങ്ങൾ അതിനെ കണ്ടിരുന്നത്. നോഹയും അല്ലെങ്കിൽ അതിനെ ആദ്യം ഒരുപക്ഷെ വിശ്വാസത്തിൽ എന്താണ് അവന് വരുവാൻ തക്കണം കഴിഞ്ഞിരുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ വാക്ക് അരുളിച്ചത് ദൈവമായതുകൊണ്ട് നിശ്ചയമായും അവൻ പരിപൂർണമായി അതിനെ വിശ്വസിപ്പാൻ തക്കണം ഈടയായി തീർന്നു എന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാകാൻ തക്കണം സാധിക്കുന്നു. അപ്പം നോഹയോട് ദൈവം പറയുന്നു, മഴയാൽ ഈ ഭൂമി അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടും എന്ന് പറയുമ്പോൾ, പക്ഷേ അവനൊഴികെ ബാക്കിയുള്ള എല്ലാവരും, നോഹയും തൻ്റെ കുടുംബം ഒഴികെ ബാക്കിയുള്ള എല്ലാവരും അത് വിശ്വസിക്കാതെ വരുന്നു എന്നതാണ് നമുക്ക് കാണത്തക്കൊണ്ട് സാധിക്കുന്നത്. അപ്പം മനപ്പാഠവാക്യം വായിച്ചതുപോലെ നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും ആകും. നോഹ അത് വിശ്വസിച്ചു, മറ്റുള്ളവരാരും തന്നെ അത് വിശ്വസിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതൊക്കെ സാധിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ ന്യായവിധി, ദൈവം പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ലോക അവസാനം, നാം ഉൾപ്പെട്ടിരിക്കുന്ന ഈ പുതിയ തലമുറയിൽ പോലും ഒരുപക്ഷെ ദൈ കർത്താവിൻ്റെ വരവിനെ വിശ്വസിക്കാത്തവർ അനേകരുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരുപക്ഷെ ശാസ്ത്രം പറയുന്നത് പോലെ അല്ലെങ്കിൽ നമുക്ക് സയൻസ് പറയുന്നത് പോലെ അന്യഗ്രഹങ്ങളിൽ ജീവിക്കുവാനുള്ള ഒരു ആഗ്രഹവുമായിട്ടായിരിക്കും ഒരുപക്ഷെ മനുഷ്യൻ നടക്കുന്നത്, അല്ലെങ്കിൽ അവൻ്റെ തലമുറ അല്ലെങ്കിൽ എൻ്റെ തലമുറ അല്ലെങ്കിൽ അന്യഗ്രഹത്തിൽ ജീവിക്കും എന്നുള്ളൊരു ആശ്വാസമായിരിക്കാം ഉള്ളത്. പ്രിയ ദൈവമക്കളെ, നാം മരണപ്പെട്ടില്ലെങ്കിൽ നിശ്ചയമായും നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ നമുക്ക് കാണുന്നത് കൊണ്ട് സാധിക്കുന്നു. പ്രതിമക്കളെ, അങ്ങനെ അപ്രകാരം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് കാണുവാൻ തക്കണം ദൈവം നമ്മെ ഇടവരുത്തട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇവിടെ നമുക്ക് കാണുന്നത് ദൈവം ലോകത്തെ നല്ലത് നല്ലത് എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചത് ഒരുപക്ഷെ ഇപ്പം ദൈവം തിന്മ എന്ന് പറയാൻ തക്കണം ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു.
ദൈവം നന്മ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നല്ലതെന്ന് പറയുന്ന അനുഗ്രഹിച്ച ദൈവം പിന്നീട് തിന്മ എന്ന് പറയാൻ തൊക്കെണ്ണം ഇടയായി തീർന്നു എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഭൂമി വഷളത്വം കൊണ്ട് നിറഞ്ഞു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ എല്ലാവരുടെയും ജനഹൃദയങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണം എല്ലാം ഇപ്പോഴും ദോഷം എന്ന് പറഞ്ഞാൽ നീതി ചെയ്യുന്ന ഒരുത്തനും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സകല ഇടങ്ങളിലും സകല സ്ഥലങ്ങളിലും സകല മനുഷ്യരുടെ ഹൃദയത്തിൽ ദുഷ്ട ഹൃദയവുമായിട്ടാണ് ജനങ്ങൾ ജീവിക്കുന്നത് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. അതാണ് നോഹയുടെ കാലം പോലെ സംഭവിക്കുന്നൊരു കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ സകല മനുഷ്യരുടെ ഹൃദയത്തിൽ ദുഷ്ടത വിചാരിക്കുന്ന ഹൃദയം അല്ലെങ്കിൽ അവൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷം ആ ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ജനസമൂഹത്തിനിടയിൽ വിശ്വാസികളിടയിൽ പോലും എല്ലാവരും പ്രാർത്ഥന, വിശ്വാസം, പാട്ടുകൾ ഒന്നിനും തന്നെയും ഒരു ദൈവവിശ്വാസത്തിൻ്റെ കണിക പോലും കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തി, ദൈവമായിട്ടുള്ള സർവവിധമായിട്ടുള്ള ബന്ധവും നഷ്ടപ്പെടുത്തി ലോകപ്രകാരം ജീവിക്കുന്ന ഒരു ജനസമൂഹത്തെ നമുക്ക് ഈ നാളുകളിൽ കാണാൻ തക്കണം സാധിക്കുന്നു. പ്രിയതമക്കളെ, ആ ഒരു സമയത്താണ് കർത്താവിൻ്റെ വരവ് നാം മറന്നുപോകരുത്. ഇവിടെ നോഹയുടെ പേരിനർത്ഥം ആശ്വാസം എന്ന് നമുക്ക് കാണുന്നത് സാധിക്കുന്നു. അത് അല്ലെങ്കിൽ എന്താണ്, രക്ഷയിലേക്ക് നയിക്കുന്ന ആശ്വാസമായും കരുണയായും മറ്റുള്ളവർക്ക് വാഗ്ദാനം ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സാക്കാൻ തക്കൊണ്ട് സാധിക്കുന്നു. അപ്പം ഓർക്കേണ്ട കാര്യം, ദൈവത്തിൻ്റെ ആ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. നോഹയുടെ കാലം പോലെ തന്നെയാണ് ഈ കാലഘട്ടത്തിലും സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞായറാഴ്ചൻ്റെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ജലപ്രളയത്തിനായുള്ള ഒരുക്കം എന്നുള്ള ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അപ്പോൾ യഹോവ മനുഷ്യരിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളി ചെയ്തു. പിന്നീട് നമുക്ക് 7-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം കൂടെ വായിക്കാം. 7:10 കൂടെ പറയുന്നത്, 7 ദിവസം കഴിഞ്ഞ ശേഷം ഭൂമിയിൽ ജലപ്രളയം തുടങ്ങി എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പം ദൈവം നോഹയോട് അരുളി ചെയ്യുകയാണ്. 6:3 പറയുന്നത്, അപ്പോൾ യഹോവ മനുഷ്യന് എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ എങ്കിലും അവൻ്റെ കാലം 127 സംവത്സരമാകും എന്ന് അരുളി ചെയ്തു. അപ്പോൾ അതുകൊണ്ട് വീണ്ടും 5-ാം വാക്യത്തിൽ പറഞ്ഞ്, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്ന് യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുദപിച്ചു, അത് അവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി എന്ന് കാണുന്നതുകൊണ്ട് സാധിക്കുന്നു. അപ്പം ഇവിടെ ലോകത്തിൽ ജലപ്രളയം വരും എന്ന് ദൈവം മുൻകൂട്ടി നോഹയ്ക്ക് അറിവ് കൊടുക്കുന്നു. ആ പ്രളയത്താൽ ഭൂമി നഷ്ടപ്പെടുത്തും അല്ലെങ്കിൽ നശിക്കാൻ പോവുകയാണെന്ന് നോഹയ്ക്ക് വ്യക്തമായ ഒരു വിവരം അല്ലെങ്കിൽ ഒരു അറിവ് നോഹയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെ അവനോട് പറയാണ് എന്താണ്, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. പിന്നെ പറയുന്നതാണ്, എന്നാൽ ഭൂമി ദൈവത്തിൻ്റെ മുമ്പാകെ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ എൻ്റെ വഴി വഷളാക്കിയിരിക്കുന്നു. ദൈവം നോഹയോട് കൽപ്പിച്ചെന്തെന്നാൽ, സകല ജഡത്തിൻ്റെയും അവസാനം എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക, പെട്ടകത്തിന് അറകളുണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം. അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്നാൽ, പെട്ടകത്തിൻ്റെ നീളം 300 മുഴം, വീതി 50 മുഴം, ഉയരം 30 മുഴമായിരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ദൈവം പറയുകയാണ്. അങ്ങനെ ആ ജലപ്രളയത്തെ നേരിടുന്നതിന് വേണ്ടി നോഹയുടെ ദൈവം വ്യക്തമായ ഒരു നിർദ്ദേശം കൊടുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അപ്പം നോഹയുടെ ജലപ്രളയത്തിന് വേണ്ടി അല്ലെങ്കിൽ നോഹയുടെ സമയത്ത് ആ ജലപ്രളയം സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പായി ദൈവം വ്യക്തമായ ഒരു പ്ലാനിങ് പദ്ധതി യഹോവ അവന് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുന്നതുകൊണ്ട് സാധിക്കുന്നു. അപ്പം ഇവിടെ 10-ാം വാക്യത്തിൽ കാണുന്നത്, ഈ കാര്യങ്ങളെ കഴിഞ്ഞ
അരുളിച്ചതിന് ശേഷം 7 ദിവസം കഴിഞ്ഞ ശേഷം ഭൂമിയിൽ എന്താണ് ജലപ്രളയം തുടങ്ങിയെന്ന് കാണാൻ സാധിക്കുന്നു. അപ്പം പെട്ടകം നിർമ്മിക്കാനായിട്ട് അവരോട് പറയുകയാണ്. ആ പെട്ടകം നിർമ്മിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, ജലപ്രളയം വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ പെട്ടകം എന്ന് പറയുമ്പോൾ നാം ഓർക്കേണ്ട 3 തരത്തിലുള്ള ഭാഗങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നു. 1, ഇതാണ് മോശ കുഞ്ഞായ സമയത്ത് ഒളിപ്പിക്കാനുണ്ടാക്കിയ ഒരു പെട്ടകത്തെക്കുറിച്ച് നമ്മൾ അതിൻ്റെ നമുക്ക് ചിന്തിക്കുന്നു. പിന്നീട് ഇസ്രായേൽ മക്കളുടെ പലായനത്തിൽ ദൈവം നിയമപ്പെട്ടകം ഉണ്ടാക്കാനായിട്ട് പറയുന്നു. ആ നിയമപ്പെട്ടകം ഉണ്ടാക്കാൻ പറയുന്ന അതേ അനുസരണത്തോടുകൂടി അതേ ചിന്തയോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത്, നോഹ എന്ത് ചെയ്യുന്നത് ആ പെട്ടകം ഉണ്ടാക്കപ്പെട്ടത് എന്ന് കാണാൻ സാധിക്കുന്നു. ദൈവത്തോടുള്ള പൂർണ്ണമായ സമർപ്പണവും സമർപ്പണ മനോഭാവത്തോടുകൂടിയാണ് നോഹ എന്ത് ചെയ്തത് ആ പെട്ടകം ഉണ്ടാക്കിയതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അവിടെ സമാന്തരമായി ഈ പെട്ടകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മോശയുടെ പെട്ടകത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ സിനായ് പർവ്വതത്തിൽ വെച്ച് ദൈവം മോശയുടെ അരുളി ചെയ്ത നിയമപ്പെട്ടകത്തെക്കുറിച്ചും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ 3 പെട്ടകത്തെ നമുക്ക് ഒരുമിച്ച് ചേർത്ത് പഠിക്കാമെങ്കിലും അവിടെ ഉണ്ടാക്കാൻ പറഞ്ഞ ആ പെട്ടകത്തിൻ്റെ ഉണ്ടാക്കി എന്നുള്ള ക്രിയാപദത്തിൽ നിന്നാണ് അവരുടെ പരിപൂർണമായ സമർപ്പണ മനോഭാവത്തെ നമുക്ക് അവിടെ കാണുന്നത് കൊണ്ട് സാധിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി നോഹയോടും കുടുംബത്തോടും അറിയിക്കുമ്പോൾ അവർ പരിപൂർണമായ ആ ഒരു ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് കാണാൻ സാധിക്കുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 7-ാം ഭാഗം നമുക്കൊന്ന് കാണാം. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു എന്ന് നമുക്ക് ഈ ഭാഗത്തിൽ കാണാൻ സാധിക്കുന്നു. അപ്പം നോഹയ്ക്ക് ദൈവത്തോടുള്ള പരിപൂർണമായ ഒരു വിശ്വാസം, വിശ്വാസത്തിലാണ് മോശ നോഹയുടെ പെട്ടകം പണിയുന്നത് എന്ന് കാണാൻ സാധിക്കുന്നു. പ്രിയമക്കളെ, അപ്രകാരമുള്ള ദൈവത്തിലുള്ള വിശ്വാസം ഈ നാളുകളിൽ നമുക്കുണ്ടായില്ലെങ്കിൽ നിശ്ചയമായും നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകും. ദൈവത്തിൻ്റെ ന്യായവിധി സമയത്ത് നാം നശിപ്പിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയും നമുക്കുണ്ട്. അതുകൊണ്ട് പ്രിയദൈവമക്കളെ, നമ്മുടെ വിശ്വാസം ഈ നാളുകളിൽ വർദ്ധിപ്പിക്കുവാനും ദൈവത്തോടുള്ള സ്നേഹം ഭയഭക്തി ഏറ്റവും അധികം മുറുകെ പിടിക്കുവാനും ദൈവം നമ്മെ ഇടവരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് 2 പത്രോസ് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 9 വരെയുള്ള ഭാഗത്തിൽ നമുക്ക് എന്താണ് നോക്കാം. പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെ പാലിക്കുകയും സോദോം ഗോമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വയ്ക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു. കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും നീതികെട്ടവനെ വിശേഷാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ ന്യായ ദിവസത്തിലെ ദണ്ഡനത്തിനായി കാപ്പാനും അറിയുന്നുവല്ലോ എന്ന് ഇവിടെ കാണാൻ തക്കണം സാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രിയതമക്കളെ, നാം നോഹയുടെ സമയത്ത് ഉള്ളിരുന്ന പോലെ ഒരു ഭക്തികെട്ട ദുഷ്ടന്മാരായി ജീവിക്കുന്ന മനുഷ്യരെ പോലെ ആയിത്തീരാതെ വിശ്വാസത്തിൽ പൂർണ്ണമായ ജയം പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിക്കുന്ന നല്ല മക്കളായിരിക്കാൻ കൊണ്ടും ദൈവം നമ്മെ വ്യക്തമായി ആഹ്വാനം ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്കിവിടെ കാണാൻ തക്കണം സാധിക്കുന്നത്. പ്രിയതമക്കളെ, അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാതെ ദൈവമായി നല്ലൊരു ബന്ധത്തിൽ മുന്നോട്ട് പോകാണ്ടൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. തിങ്കളാഴ്ചത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. തിങ്കളാഴ്ച ജലപ്രളയ സംഭവം എന്നുള്ള വിഷയമാണ് നമുക്ക് കാണാൻ കൊണ്ട് സാധിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം എൻ്റെ 1 മുതലുള്ള ഭാഗം നമുക്ക് വായിക്കാം. അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചതെന്നാൽ, നീയും സർവ്വകുടുംബവുമായി പെട്ടകത്തിൽ കടക്കാം. ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി 7-7, ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി 2, ആകാശത്തിലെ പറവകളിൽ നിന്ന് ഭൂവനും പിടയുമായി 7-7, ഭൂമിയിലൊക്കെയും സന്തതി ശേഷിച്ചിരിക്കേണ്ടതിന്
നീ ചേർത്ത് കൊള്ളണം എന്ന് പറയുന്നു. അപ്പം ദൈവം പെട്ടകത്തെ അല്ലെങ്കിൽ ജലപ്രളയ സംഭവത്തിൽ പറയുമ്പോൾ ഏഴാമത്തെ അധ്യായം ഒന്നു മുതൽ ഭാഗം വായിക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ കൂടെ സാധിക്കുന്നത് ആകാശത്തിലെ പറവകളിൽ നിന്നും മൃഗങ്ങൾ ജാലകളിൽ നിന്നും ശുദ്ധിയുള്ളവ ഏഴേഴും ശുദ്ധിയില്ലാത്തവ ഈരണ്ടുമായിട്ട് എന്ത് ചെയ്യണം പെട്ടകത്തിൽ കൊണ്ടുവരണമെന്ന് ദൈവം വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നു കാണാൻ കൊണ്ട് സാധിക്കുന്നു. പിന്നീട് ഇനി ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയിൽ 40 രാവും 40 പകലും മഴ പെയ്യ്ക്കും, ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സകല ജീവജാലങ്ങളെയും ഭൂമിയിൽ നിന്ന് നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നോഹയും കുടുംബവും ഒഴികെ, ഒപ്പം തന്നെ ഈ ശുദ്ധിയുള്ള ഏഴേഴ് ജോഡി തരം ഉള്ള മൃഗ പർവ്വജാതി മൃഗത്തിൽ നിന്നും എടുത്തതല്ലാതെ, പിന്നീട് ശുദ്ധിയില്ലാത്ത ഇരണ്ടും മൃഗങ്ങളിൽ നിന്നും പക്ഷിയിൽ നിന്നും എടുത്തതല്ലാതെ എല്ലാം തന്നെ എന്ത് ചെയ്യുന്നു ലോകത്ത് നശിപ്പിക്കപ്പെടുന്നു കാണാൻ സാധിക്കുന്നു. ഇവിടെ നാം കാണുന്ന മറ്റൊരു പുതിയ ഒരു ചിന്ത എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു അല്ലെങ്കിൽ സൃഷ്ടി സമയത്ത് അല്ലെങ്കിൽ പിതാവായ ദൈവം അല്ലെങ്കിൽ സൃഷ്ടിപ്പ സമയത്ത് എങ്ങനെയാണോ ഈ ഭൂമിയെ സൃഷ്ടിച്ചത് അതേപോലെയുള്ള ഒരു റീക്രിയേഷൻ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ സർവ ഒരു മാറ്റം ഒരു വ്യതിയാനം എന്ത് ചെയ്യുന്നു ഭൂമിയിൽ കൊണ്ടുവരുന്നു കാണാൻ സാധിക്കുന്നു. അന്നുള്ള ഒരു ഭൂമിയല്ല പിന്നീട് എന്ത് ചെയ്യുന്നു നമുക്ക് കാണാൻ നമുക്ക് സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ജലപ്രളയ സമയത്ത് എന്താണ് കരയെയും അല്ലെങ്കിൽ വിധാനത്തെയും ഭൂമിയും തമ്മിൽ വേർതിരിച്ച് അല്ലെങ്കിൽ വെള്ളത്തെയും വെള്ളത്തെ തമ്മിൽ വേർതിരിച്ച് ഇടയിൽ വിധാനമുണ്ടാക്കിയതിന് ശേഷം ആ വിധാനത്തിലുള്ള അടിയിലുള്ള വെള്ളത്തെ ഒരുമിച്ച് ചേർത്ത ശേഷം സമുദ്രം ഉണ്ടാകട്ടെ എന്നും കരയുണ്ടാകട്ടെ എന്നും പറഞ്ഞ ദൈവം പിന്നീട് ജലപ്രളയ സമയത്ത് എന്ത് ചെയ്യുന്നു ആ വിധാനത്തിന് മുകളിലുള്ള വെള്ളം മുഴുവൻ എന്ത് ചെയ്യുന്നു ഭൂമിയിലേക്ക് തുറന്നു വിടുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. ആഴിയുടെ ഉറവുകളൊക്കെയും തുറന്നു പിളർന്നു, ആകാശത്തിൽ നിന്ന് മഴ പെയ്യാൻ തുടങ്ങി, വെള്ളം വീഴാൻ തുടങ്ങി. അങ്ങനെ ഏതൻ തോട്ടത്തിൽ എന്താണോ സൃഷ്ടിച്ചത് അല്ലെങ്കിൽ ഒന്നാം ദിവസം എന്താണോ ദൈവം സൃഷ്ടിച്ചത് അല്ലെങ്കിൽ ആറ് ദിവസം കൊണ്ട് എന്താണോ ദൈവം സൃഷ്ടിച്ചത് അതേപോലൊരു ഒരു പുനർ സൃഷ്ടിപ്പ് എന്ത് ചെയ്യുന്നു നടക്കാതെ സാധിക്കുന്നു എന്ന് കാണുന്ന കൂടെ സാധിക്കുന്നു. പ്രിയമക്കളെ, അങ്ങനെയുള്ള ഒരു സംഭവമാണ് ജലപ്രളയ മാസ ജലപ്രളയ സമയത്തൊരു വലിയ സംഭവങ്ങൾ നമ്മുടെ ഭൂഖണ്ഡങ്ങൾ പോലും മാറിപ്പോയത് ആ സമയത്താണ്. ഒന്നിച്ച് കിടന്നിരുന്ന ഭൂഖണ്ഡങ്ങളെ നാലായിട്ട് ചിന്തിച്ചത് പോലുള്ള പ്രധാനപ്പെട്ട ഘടകം ഈ ജലപ്രളയ സംഭവമാണ്. അന്നുണ്ടായിരുന്ന സർവ ജീവജാലങ്ങളും നമ്മളെക്കാൾ മനുഷ്യനെക്കാട്ടിലും എന്താണ് വലിയ കഠോരന്മാരായി മല്ലന്മാരുണ്ടായിരുന്ന ജനങ്ങൾ പോലും എന്ത് ചെയ്യുന്നു നഷ്ടപ്പെട്ടു പോകുന്നു. വലിയ വൃക്ഷലതാദികൾ മുഴുവൻ എന്ത് ചെയ്യുന്നു നഷ്ടപ്പെട്ടു പോകുന്നു. അന്നുണ്ടായിരുന്ന ലോകം എന്ത് ചെയ്യുന്നു നശിച്ചു പോകുന്നു എന്ന് കാണുന്ന കൊണ്ട് സാധിക്കുന്നു. പ്രിയമക്കൾ, അതുകൊണ്ട് പറയാണ് ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞു പോയി. അതുകൊണ്ട് നാം മനസ്സിലാക്കണം ദൈവത്തിനെ സംബന്ധിച്ച് ആദ്യം ദൈവം സൃഷ്ടിച്ച ആദ്യം ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ച അതേ ഭൂമി തന്നെ ജലപ്രളയ സമയത്ത് എന്ത് ചെയ്യുന്നു ഒരു വ്യത്യാസം വരുത്തി ദൈവം എന്ത് ചെയ്യുന്നു മാറ്റിയെടുക്കുന്നു. അതേപോലെ നമുക്ക് ഇനിയുള്ള കാലത്തിൽ ഈ കർത്താവ് യേശു ക്രിസ്തുവിന് വരവെങ്കിലും ഈ ഭൂമി ഒഴിഞ്ഞു പോയിട്ട് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവത്തിൻ്റെ സൃഷ്ടിപ്പാണ്ടക്കൊണ്ടും സാധിക്കും എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൽ നമുക്ക് വിശ്വസിക്കാം. ദൈവം നമുക്ക് പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവം സൃഷ്ടിച്ച് നൽകും എന്നത് നിശ്ചയമായി ദൈവത്തിൻ്റെ പദ്ധതിയിൽ വരുന്നതിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് പ്രിയമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഭയഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി ദൈവമായുള്ള നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകുവാൻ്റെ കൊണം ദൈവം വളരെയധികം ആഗ്രഹിക്കുന്നു. പ്രിയമക്കളെ, അടുത്തായിട്ട് ചൊവ്വാഴ്ച ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ജലപ്രളയത്തിൻ്റെ അന്ത്യം എന്നുള്ള ഭാഗം നമുക്ക് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ കാണുന്നു, ദൈവൻ നോഹയെയും അവനോട് കൂടെ പെട്ടകത്തിൽ ഉള്ള സകല ജീവികളെയും സകല മൃഗത്തെയും ഓർത്ത് ദൈവം ഭൂമിയിൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു, ജലപ്രളയം വന്നു, 40 ദിവസക്കാലം എന്ത് ചെയ്യുന്നു മഴയും അല്ലെങ്കിൽ സർവ്വഭൂമിയും നശിപ്പിക്കുന്ന പ്രളയമായിരുന്നു, വെള്ളമായിരുന്നു. അത് 40 ദിവസം കഴിഞ്ഞ ശേഷം വീണ്ടും 150 ദിവസം വെള്ളം എന്ത് ചെയ്യുന്നു ഭൂമിയിലൊക്കെയും പൊങ്ങി നിറഞ്ഞു നിന്നിരുന്നു. ആ 150 ദിവസം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ വെള്ളം എന്ത് ചെയ്ത് കുറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ ദൈവം നോഹയും കുടുംബത്തെ ഓർക്കുന്നു. അങ്ങനെ എന്ത് ചെയ്ത് അവിടെ മഴയിൽ നിന്നു. അപ്പോൾ 2-ാം വാക്യത്തിൽ പറയുന്നു, ആഴിയുടെ ഉറവുകളും ആകാശത്തിൻ്റെ കിളിവാതിലും അടഞ്ഞു, ആകാശത്ത് നിന്ന് മഴയും നിന്നു, വെള്ളം ഇടപെടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടു. 150 ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി. 150 ദിവസക്കാലം എന്താണ് വെള്ളം
പൊങ്ങിക്കടന്നു എന്ന് കാണുന്നത് സാധിക്കുന്നു. ഏഴാം മാസം 15-ാം തീയതി പെട്ടകം അറാത്ത് പർവ്വതത്തിൽ ഉറച്ചു. 10-ാം മാസം വരെ വെള്ളം ഇടപെടാതെ കുറഞ്ഞു. 10-ാം മാസം 1-ാം തീയതി പർവ്വത ശിഖരങ്ങൾ കാണാനായി. 40 ദിവസം കഴിഞ്ഞ ശേഷം നോഹ താൻ പെട്ടകത്തിൽ നിന്ന് ഉണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്നു. അവൻ മലങ്കാക്കയെ പുറത്തു വിട്ടു. അത് പുറപ്പെട്ട് ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയതുവരെ പോയി വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് വീണ്ടും 150 ദിവസം കഴിഞ്ഞ് വെള്ളമെല്ലാം കുറഞ്ഞു. അറാത്ത് പർവ്വതത്തിൽ പെട്ടകം ഉറച്ചതിന് ശേഷം വീണ്ടും 40 ദിവസം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഭൂമിയിലേക്ക് നോഹ ഒരു മലങ്കാക്കയെ ആദ്യമായിട്ട് പുറത്തു വിടുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. പിന്നീട് ഭൂമിയിൽ വെള്ളം കുറഞ്ഞോ എന്ന് അറിയേണ്ടതിന് അവനൊരു പ്രാവിനെയും തൻ്റെ അടുക്കിൽ നിന്ന് പുറത്തു വിട്ടു. എന്നാൽ സർവ്വഭൂമിയിലും വെള്ളം കിടക്കുകൊണ്ട് പ്രാവ് കാൽവെപ്പാൻ സ്ഥലം കാണാതെ അവൻ്റെ അടുക്കൽ പെട്ടകത്തിലേക്ക് മടങ്ങി വന്നു. അവൻ കൈനീട്ടിയതിനെ പിടിച്ച് തൻ്റെ അടുക്കൽ പെട്ടകത്തിലാക്കി. 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ വീണ്ടും ആ പ്രാവിനെ പെട്ടകത്ത് നിന്ന് പുറത്തു വിട്ടു. പ്രാവ് വൈകുന്നേരത്ത് അവൻ്റെ അടുക്കൽ വന്നു. അതിൻ്റെ വായിൽ അതാ ഒരു പച്ച ഉലുവില. അതിനാൽ ഭൂമിയിൽ വെള്ളം കുറഞ്ഞു എന്ന് നോഹ അറിഞ്ഞു. പിന്നെ 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ ആ പ്രാവിനെ പുറത്തു വിട്ടു. അത് പിന്നെ അവൻ്റെ അടുക്കൽ മടങ്ങി വന്നില്ല. അങ്ങനെ 601 1-ാം മാസം 1-ാം തീയതി ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയിരുന്നു. നോഹ പെട്ടകത്തിൻ്റെ മേൽത്തട്ട് നീക്കി ഭൂതലം ഉണങ്ങിയിരിക്കുന്നു എന്ന് കണ്ടു. പ്രിയതമക്കളെ, അങ്ങനെ ഭൂമിയിലേക്ക് എന്ത് ചെയ്യുന്നു, അവർ ഇറങ്ങി വരുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. അങ്ങനെ പ്രളയത്തിൻ്റെ അന്ത്യത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. വലിയ ജലപ്രളയത്തിൽ എന്ത് ചെയ്യുന്നു, ഭൂമി മുഴുവൻ നഷ്ടപ്പെട്ടു പോയതിനു ശേഷം, അല്ലെങ്കിൽ എല്ലാം നശിച്ച് എല്ലാം ജീവജാലങ്ങളും എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം നോഹയും കുടുംബവും തൻ അറാത്ത് പർവ്വതത്തിൽ പെട്ടക ഉറയ്ക്കുന്നു. 150 ദിവസം കഴിഞ്ഞ് വെള്ളം താഴ്ന്നു കഴിഞ്ഞതിന് ശേഷം പിന്നീട് 40 ദിവസം കഴിഞ്ഞ് അവർ വീണ്ടും ഇറങ്ങി വരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രിയമക്കളെ, ദൈവം ഓർക്കുന്ന എന്നുള്ള പദമാണ് ഈ ഭാഗത്ത് നമ്മൾ ചിന്തിപ്പാനായിട്ട് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമക്കളെ, എന്താണ് ദൈവം ഓർക്കുക എന്ന് പറഞ്ഞ അർത്ഥം? ആ ജലപ്രളയ സമയത്ത് നോഹയും കുടുംബത്തെ ദൈവം ഓർത്തു എന്ന് കാണാൻ സാധിക്കുന്നു. പ്രിയമക്കളെ, ഈ ലോകത്തെ മുക്കിക്കൊല്ലുന്ന മഹാമാരികൾ, വിവിധങ്ങളായ പ്രയാസങ്ങൾ ഇനി മുന്നോട്ട് കടന്നു വരുമ്പോൾ നമുക്കറിയാം പുതിയ പ്രയാസങ്ങൾ ഇനി വന്നുകൊണ്ടിരിക്കുന്നു. നാം ലോക്ക്ഡൗൺ അനുഭവിച്ച വലിയ പ്രയാസത്തേക്കാൾ ഇനി വലിയ പ്രയാസം കടന്നു വരുന്നുവെന്നും പത്രമാധ്യമത്തിലൂടെ വായിക്കേണ്ട കൊണ്ടിടയായി തീർന്നു. പ്രിയതമക്കളെ, അതുപോലെയുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ എന്നെയും നിന്നെയും ഓർക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ആ ഓർക്കുവാണ്ടക്കോണുള്ള പ്രവൃത്തി നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുവാണ്ടക്കോണം നമ്മൾ എന്ത് ചെയ്യണം, ഭയഭക്തിയോടുകൂടി ആയിരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ബുധനാഴ്ച ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ഉടമ്പടിയുടെ നിയമം 1-ാം ഭാഗം എന്ന് പറയുന്നു, നമുക്ക് ചിന്തിപ്പാം. ഒന്ന്, അവരിറങ്ങി വന്നതിന് ശേഷം ദൈവമായുള്ള ഒരു കരാർ, ഒരു ഉടമ്പടി എന്ത് ചെയ്യുന്നു, അവർ തമ്മിൽ നടത്തുമെന്ന് കാണത്തക്കണം സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 8:20 ഉടമ്പടി നമുക്ക് ആദ്യമായിട്ട് കാണാൻ സാധിക്കും. നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലത് എടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യൻ്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല. മനുഷ്യൻ്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളത് ആകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കുകയില്ല എന്ന് ദൈവം പറയുന്നു. അപ്പം ജലപ്രളയത്താൽ ഇനി ഭൂമി നശിപ്പിക്കുകയില്ല എന്ന് ദൈവം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണത്തക്കൊണ്ട് സാധിക്കുന്നു. അപ്പം അങ്ങനെ ഇവരെ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന ഈ ഭാഗത്തിൽ 1-ാമത്തെ ഉടമ്പടി നിയമം എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഇനി ഇവരെ മനുഷ്യനെ ജലപ്രളയത്താൽ എന്ത് ചെയ്യുന്നില്ല, നശിപ്പിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുന്ന സാധിക്കുന്നു. ദൈവത്തിൻ്റെ ക്ഷമയുടെയും സഹിഷ്ണുതയുടെയും പാഠം നമുക്കിവിടെ കാണുന്നതൊക്കെ സാധിക്കുന്നു. അപ്പം നോഹ എന്ത് ചെയ്യുന്നു, ഒരു ബലി അർപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു യാഗം അർപ്പിക്കുന്നു. ആ യാഗം ഒരു ഹോമയാഗം ദൈവത്തിന് അർപ്പിക്കുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. നോഹ ദൈവത്തോട് ആ നന്ദി സൂചകമായിട്ട് ദൈവത്തിൻ്റെ വലിയ കരുണയുടെ അളവ് രുചിച്ചറിഞ്ഞ നോഹ ദൈവത്തോട് ഒരു ഹോമയാഗം അർപ്പിക്കുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. പ്രതിമക്കളെ, എന്നിട്ട് അവിടെ ഒരു പറയുന്നത് സസ്യാഹാരമായിരുന്നു പ്രളയത്തിന് മുമ്പ് മനുഷ്യർ കൊടുത്തിരുന്നത്. പിന്നീട് എല്ലാ ശുദ്ധിയുള്ള മൃഗത്തെയും പച്ച സസ്യം പോലെ തിന്നുവാണ്ടൊക്കെ നോഹയ്ക്ക് എന്ത് ചെയ്യുന്നു, അറിവ് കൊടുക്കുന്നു. പിന്നീട് ശുദ്ധിയോ അശുദ്ധോ തമ്മിൽ വേർതിരിക്കുന്നുണ്ടെങ്കിലും അവിടെ നമുക്ക് കാണുന്നത് വ്യക്തമായി തന്നെ അവിടെ നമുക്ക് മാംസാഹാരം പിന്നീട് അവിടെ അവർക്ക് കൊടുക്കുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു, രക്തം മാത്രം ഭക്ഷിക്കാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നു. പിന്നീട് നമുക്ക് പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആ മൃഗത്തെ അല്ലെങ്കിൽ മാംസാഹാരത്തെ പിന്നീട് ദൈവം വീണ്ടും എന്ത് ചെയ്യുന്നു,
വേർതിരിക്കുന്നു, അല്ലെങ്കിൽ ശുദ്ധിയുള്ളതിനെ ശുദ്ധിയില്ലാത്ത നമ്മൾ വേർതിരിച്ചിട്ട് ശുദ്ധിയുള്ളതിനെ മാത്രമേ ഭക്ഷിക്കാവൂ എന്നുള്ളൊരു വ്യക്തമായ നിർദ്ദേശം എന്ത് അവിടെ കൊടുക്കുന്നു എന്ന് കാണാൻ തക്കോണം സാധിക്കുന്നു. ഇനി പ്രിയ നമുക്ക് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ തത്വം നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് പറയുന്ന തത്വം എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള ആ ഒരു കരുണ, ദൈവത്തിൻ്റെ കരുണ നാം എപ്പോഴും മനസ്സിലാക്കിയതിന് ശേഷം ദൈവത്തോളം വലിയ ഒരു നോഹ അർപ്പിച്ചതുപോലെ ഉള്ള ഒരു യാഗം ദൈവത്തിന് അർപ്പിക്കേണ്ടത് ഏറ്റവും അത്യന്തം. പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള സ്തോത്രയാഗങ്ങൾ, നന്ദി അർപ്പിക്കൽ, ദൈവമായ നല്ല ബന്ധം നമുക്ക് സ്ഥാപിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. വ്യാഴാഴ്ച ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഉടമ്പടി നിയമം ഭാഗം 2 എന്നുള്ള ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഉൽപ്പത്തി പുസ്തകം 8-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇവിടെ പറയുന്നു, യഹോവ സൗരഭ്യവാസനം നടന്നപ്പോൾ യഹോവ തൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യൻ്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല. മനുഷ്യൻ്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളത് ആകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഒരിക്കലും ഇനി മനുഷ്യനെ എന്ത് ചെയ്യത്തില്ല, ദൈവം നശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ജലപ്രളയത്തെ നശിപ്പിക്കുകയില്ല. പകരം അവർക്ക് മനസ്സിലാക്കാൻ അതിൻ്റെ അടയാളമായി ദൈവം എന്ത് ചെയ്തു, ഒരു മഴവില്ല് അവർക്ക് കൊടുക്കുന്നു എന്ന് കാണാനൊക്കെ സാധിക്കുന്നു. അവർക്കൊരു മഴവില്ല് ആകാശത്തിൽ വെക്കുന്നു അവർ കൊടുക്കുന്നു. ഉദ്ദേശിച്ചത് വാക്കുകൊണ്ട് ഞാൻ പറഞ്ഞെങ്കിലും മഴവില്ല് അവർ കാണുവാണ്ടൊക്കെയാണ് ആകാശത്തിൽ വെക്കുന്നു. ആ മഴവില്ല് കാണുമ്പോൾ നിങ്ങൾ ഓർക്കണം എന്താണ്, നിങ്ങളെ ദൈവത്തിൻ്റെ ആ മാറ്റമില്ലാത്ത നിയമം, ഉടമ്പടി, ഒരു ഉടമ്പടിയുടെ പ്രമാണം അവർക്ക് കൊടുക്കുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം നിങ്ങൾ ഈ മഴവില്ല് കാണുമ്പോൾ നമുക്കായുള്ള ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ആ വാഗ്ദാനങ്ങളെ നമുക്ക് എന്തുകൊണ്ട് ആശ്രയിക്കാനാകും, അവയിൽ നമുക്ക് ആശ്രയിക്കാമെന്ന് മഴവില്ല് നമുക്ക് എങ്ങനെ കാണിച്ചു തരുന്നു. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഈ മഴവില്ല് കാണുമ്പോൾ നോഹയ്ക്ക് അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന ആ ഉടമ്പടി പോലെ ആ മഴവില്ല് നമ്മൾ കാണുമ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഉടമ്പടിയെ ഒന്നും കൂടി ഓർക്കുവാണ്ടൊക്കെ ദൈവം നമുക്കൊരു ഇട ചെയ്തത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. ഞാനിവിടെ പാഠം അവസാനിപ്പിക്കുകയാണ്. പ്രിയ മക്കളെ, ഈ കാര്യങ്ങൾ ഓർക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷമാണ്. ജലപ്രളയ സംഭവം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്ന ഒന്ന്, മനുഷ്യപുത്രൻ്റെ വരമാകുന്നത് പോലെയാണ് ജലപ്രളയ സംഭവം. സകല മനുഷ്യരും ദൈവത്തിന് തെറ്റി ഒഴിഞ്ഞു പോയ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഓരോരുത്തരായിരിക്കുന്നത്. അവിടെ നമ്മുടെ വിശ്വാസം എപ്പോഴും ബലപ്പെടുത്തി, നമ്മുടെ വിശ്വാസം എപ്പോഴും ദൈവത്തോടുള്ള ഉറപ്പോടുകൂടി ആയിരിക്കണം. ദൈവം ഇട നൽകട്ടെ. നോഹയെ ദൈവം ഓർത്തതുപോലെ ദൈവം നമ്മയും ഓർക്കുകൊണ്ടൊക്കെ ഇടവരട്ടെ. പ്രതിമക്കളെ, ആ മഴവില് കാണുമ്പോൾ ദൈവം ചെയ്ത ഉപകാരം, ആ ന്യായവിധി നമ്മൾ വിടുവിച്ചതുപോലെ നാമും ദൈവത്തിൻ്റെ സന്നിധി നന്ദിയുള്ളവരായിരിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ദൈവം നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. ഈ ജലപ്രളയ കഥ വിശുദ്ധ വേദവസൽ വീണ്ടും വീണ്ടും പഠിക്കുമ്പോൾ നോഹയെയും കുടുംബത്തെയും ദൈവം രക്ഷിച്ചു, അതുപോലെ നമ്മയും ദൈവം രക്ഷിക്കാൻ സന്നദ്ധനാണ്. ദൈവം പുതിയ ആകാശവും പുതിയ ഭൂമിയും ആ ജലപ്രളയ സംഭവത്തിൽ ഉണ്ടാക്കിയതുപോലെ, എന്ന് പറഞ്ഞാൽ ആ നിലവിൽ അന്നുണ്ടായിരുന്ന ഒരു ഭൂമിക്ക് ദൈവം ഒരു മാറ്റം വരുത്തി ഒരു പുതിയ സൃഷ്ടി നടത്തിയതുപോലെ നമുക്കും അപ്രകാരം ഒരു നിത്യമായ പുതിയ ആകാശം പുതിയ ലഭിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിൽ നമുക്കായിരിപ്പാൻ ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കു മറകട്ടെ. പാഠവലത്തിൽ വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കു മറകട്ടെ. ആമേൻ. ഇന്നത്തെ സബ് സ്കൂൾ സർവീസിൻ്റെ അവസാനമായി പാഠപുസ്തകത്തിലെ 593-ാമത്തെ പാട്ട് പാടാം. 5-9-3. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ, ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ. സന്തോഷ
നമുക്കൊരുവാക്ക് പ്രാർത്ഥിക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയനാഥ, ജലപ്രളയ കഥ ഞങ്ങൾക്ക് പഠിപ്പാണ്ട കൊണ്ട് കർത്താവ് സഹായിച്ചല്ലോ. ദൈവമേ അന്ന് നോഹയും കുടുംബത്തെ അവിടുന്ന് രക്ഷിച്ചല്ലോ. അടിയങ്ങളെ ഈ അന്ത്യകാലത്ത് ദൈവമേ ദുഷ്ടലോകം വർദ്ധിച്ചിരിക്കുന്ന ഈ സമയത്ത് അനേക പാപങ്ങൾ പെരുകി ലോകത്ത്, അടിയങ്ങളെ അവിടുന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തെറ്റുകുറ്റങ്ങളൊക്കെയും ക്ഷമിക്കണപ്പാ. ഈ പാടുപടത്തോട് കർത്താവ് കൃപ കാണിച്ചത് സ്തോത്രം. ഞങ്ങളിതുപോലെ നോഹയും കുടുംബത്തെ പോലെ വിശ്വസ്തരായി നിലകൊള്ളുവാൻ കൊണ്ട് കർത്താവ് സഹായിക്കണം. എല്ലാവരും അനുഗ്രഹിക്കണം. മാനവും മഹത്വം കർത്താവ് എടുക്കണം. യേശു കർത്താവ് നാം ചോദിക്കുമ്പോൾ ദൈവം നീ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറകട്ടെ. ദൈവത്തിൻ്റെ കൃപ എല്ലാവരോടും കൂടി ഇരിക്കുമാറകട്ടെ. ആമേൻ.